الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിലെ പ്രാർത്ഥനകളും ദിക്റുകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തശഹ്ഹുദിലെ അത്തഹിയ്യാത്തു എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ദുആയുടെ ഒന്നാമത്തെ രൂപമാണ്, അതിൻ്റെ അർത്ഥവും ആശയവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുന അത്തശഹ്ഹുദ കമ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലെ തശഹ്ഹുദ് ഖുർആനിലെ ഒരു അധ്യായം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുക മാത്രമായിരുന്നില്ല, കൃത്യമായി പഠിപ്പിച്ചിരുന്നു. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷൻ, ഓതുകയും ഓതിപ്പിക്കുകയും, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അതാണ് പരിശുദ്ധ ഖുർആനിലും കാണുന്നത്, വയുഅല്ലിമുഹുൽ കിതാബ യത്ലു അലൈഹിം ആയാത്തി. അത് പാരായണം ചെയ്യലാണ്, അത് പാരായണം ചെയ്ത് കേൾപ്പിക്കലാണ്. യത്ലു അലൈഹിം ആയാത്തി വയുഅല്ലിമുഹുൽ കിതാബ, പിന്നെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓതിക്കൊടുക്കലല്ല പഠിപ്പിക്കൽ. അപ്പോൾ അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ പഠിപ്പിച്ചിരുന്നു എന്ത്? തശഹ്ഹുദ്, അത്തഹിയ്യാത്തു എന്ന് തുടങ്ങുന്ന ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചൊല്ലി പറഞ്ഞ് പഠിപ്പിച്ച്, അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ച്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ചെയ്തിരുന്നു. ഫകാന യഖൂൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത്തഹിയ്യാത്തു, എല്ലാ ആധിപത്യവും എല്ലാ മഹത്വവും എല്ലാ നിലക്കുമുള്ള സ്ഥായിയായ നിലനിൽപ്പും എല്ലാ അഭിവാദ്യ വാക്യങ്ങളും എല്ലാ ആശീർവാദ പ്രാർത്ഥനകളും അതെല്ലാം ഉടമപ്പെടുത്തുന്നത്, അതിൻ്റെ എല്ലാം അർഹനായിട്ടുള്ളത് അല്ലാഹുവാകുന്നു. അതാണ് അത്തഹിയ്യാത്തു. അൽ മുബാറകാത്തു, അൽ മുബാറകാത്തു കഴിഞ്ഞ ദിക്റിൽ ഈ ഭാഗം വന്നിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ ഇത് വന്നിട്ടില്ല. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ അൽ മുബാറകാത്തു, അനുഗ്രഹീതമായ ബറക്കത്ത് നിറഞ്ഞ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും എന്നർത്ഥം. മുബാറക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ എല്ലാ തരം ബറക്കത്തുകളും നിറഞ്ഞത്. അസ്സലവാത്തു, എല്ലാ പ്രാർത്ഥനകളും, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ദിവസത്തിൽ. അഞ്ച് വഖ്ത് നമസ്കാരവും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു ഇബാദാത്തുകളുമെല്ലാം അതിൽ ഉൾപ്പെടും. അത്തയ്യിബാത്തു, എല്ലാ നല്ല വാക്കുകൾ, ഇസ്ലാമിലേക്കുള്ള ദഅവത്ത്, ദിക്റു, ദുആകൾ, ഖുർആനിൻ്റെ പാരായണം, നല്ല വാക്കുകൾ പറയൽ, ആശ്വസിപ്പിക്കൽ തുടങ്ങിയെല്ലാം, ഇതെല്ലാം തന്നെ ലില്ലാഹി, അള്ളാഹുവിന് അവകാശപ്പെട്ടതാകുന്നു. അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാകുന്നു. അതിനുള്ള എല്ലാ തൗഫീഖും അല്ലാഹുവിൽ നിന്നാകുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു, നബിയെ അല്ലാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മളത് വിശദമായി വിശദീകരിച്ചു. അസ്സലാമു അലൈന, ഞങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സ്വാലിഹീങ്ങളായ അല്ലാഹുവിൻ്റെ അടിമകളുടെ മേലും അതുണ്ടാകട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അത്തഹിയ്യാത്ത്, അതുകൊണ്ടാണ് ഇത് തഹിയ്യത്തു ഇബ്നു അബ്ബാസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൽ ഈ നാല് വാക്കുകളുണ്ട്, അത്തഹിയ്യാത്തു, അൽ മുബാറകാത്തു, അസ്സലവാത്തു, തയ്യിബാത്തു ലില്ലാഹ്. അബ്ദുല്ലാഹി ബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിലുള്ളത് അൽ മുബാറകാത്തു എന്ന ലഫ്ളു ഇല്ല. വീണ്ടും
ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തശഹുദ കമ യുഅല്ലിമുനി സൂറത മിനൽ ഖുർആൻ. ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയാണ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂല് സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ തശഹുദ് പഠിപ്പിച്ചു തന്നു. സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ ഞങ്ങൾക്ക് തശഹുദ് പഠിപ്പിച്ചു തന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദറസിൽ പഠിച്ച അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹുവ ബൈന ളഹറാനൈന ഫലമ്മ ഖുബിള ഖുൽനാ അസ്സലാമു അലന നബി. നോക്കൂ, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അസ്സലാമു അലൈക, മുഖാത്തബത്തിൻ്റെ കാഫ് ഉപയോഗിച്ചുകൊണ്ട് അസ്സലാമു അലൈക, കാരണം നബി അവിടെ ഉണ്ട്, അവരുടെ അടുത്തുണ്ട്. അപ്പോൾ നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾക്കിടയിൽ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഫലമ്മാ ഖുബിള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ ഖുൽനാ, പിന്നെ ഞങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? അസ്സലാമു അലൻ നബി, നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അലൈക എന്നല്ല, അലൻ നബി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ റിവായത്ത് സ്വഹീഹായ റിവായത്താണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയൽ അനുവദനീയമായതുപോലെ തന്നെ അസ്സലാമു അലൻ നബി എന്ന് പറയലും അത്തഹിയ്യാത്തിൽ അനുവദനീയമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ റിവായത്ത് കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നത്, വഅമ്മാ ഹാദിഹി സിയാദ, ഈ വർദ്ധിച്ചു വന്ന വാക്ക് ഏതാണ്? നബി മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ അസ്സലാമു അലൻ നബി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ആ അധികരിച്ച വാക്ക്, ഫളാഹിറുഹ, അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നത്, അന്നഹും കാനു യഖൂലൂന അസ്സലാമു അലൈക അയ്യുഹ നബി ബികാഫിൽ ഖിതാബി ഫീ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക എന്ന മുന്നിലുള്ള ആളോട് പറയുന്ന കാഫ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കിടയിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിലാണ്. ഫലമ്മാ മാത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടപ്പോൾ, തറക്കുൽ ഖിതാബ, ആ നിറക്ക് നേരെ പറയുന്നത് അവർ ഉപേക്ഷിച്ചു. വദക്കറൂഹു ബിലഫ്ളിൽ ഗൈബത്തി, ഗായിബായ ഒരാളോട് പറയുന്നത് പോലെയായി. ഫസാറു യഖൂലൂന അസ്സലാമു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ, അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. വീണ്ടും ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഅഖ്റജഹു അബൂ അവാനത ഫീ സഹീഹിഹി വസ്സറാജു വൽജൗസഖിയു വഅബൂ നുഐമിൻ അൽ അസ്ബഹാനി വൽബൈഹഖിയു മിൻ തുറുഖിൻ മുതഅദ്ദിദതിൻ ഇലാ അബീ നുഐമിൻ ശൈഖിൽ ബുഖാരി ഫീഹി ബിലഫ്ളി ഫലമ്മാ ഖുബിള ഖുൽനാ അസ്സലാമു അലൻ നബി. ഈ പറയപ്പെട്ട മുഹദ്ദിസുകളൊക്കെ ഷെയ്ഖ് ഇമാ ബുഖാരിയുടെ ഷെയ്ഖിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ സഹീഹായ റിവായത്തുകളിലൂടെ അസ്സലാമു അലൻ നബി എന്ന് മരണശേഷം പറഞ്ഞിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, ഖാല സുബ്കിയു ഫീ ഷർഹിൽ മിൻഹാജി ബഅദ അൻ ദക്റ ഹാദിഹി റിവായ മിൻ ഇൻദി അബി അവാനത വഹ്ദഹു ഇൻ സഹ ഹാദ അൻ സ്വഹാബതി ദല്ല അല അന്നൽ ഖിതാബ ഫീ സലാം ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈറു വാജിബിൻ ഫയുഖാലു അസ്സലാമു അലൻ നബി. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ചില റിവായത്തുകളിൽ മരണശേഷം അസ്സലാമു അലൻ നബി എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് വന്നിട്ടുണ്ട്. ആ ഖബറുകൾ സഹീഹാണെങ്കിൽ അസ്സലാമു അലൈക എന്ന് തന്നെ പറയൽ വാജിബല്ല, അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ മതി എന്ന് മിൻഹാജിൽ ഇമാം സുബ്കി രേഖപ്പെടുത്തിയത് കൊടുത്തതിന് ശേഷം മുഹദ്ദിസായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാരണം ഇമാം സുബ്കി പറഞ്ഞത് ഇൻ സഹ സഹീഹാണെങ്കിൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, وقد وجدت له അദ്ദേഹം പറയാണ്, قد صح بلا ريب قد صح بلا ريب ഒരു സംശയവും വേണ്ട സ്ഥിരപ്പെട്ടിട്ടുണ്ട്. وقد وجدت له متابعا قويا അതിനെ പിന്തുണച്ചുകൊണ്ട്
ധാരാളം മുതാബഅത്തുകൾ മറ്റു റിവായത്തുകളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ കാണാൻ കഴിയുന്നത് അന്ന സ്വഹാബത്ത കാനു യഖൂലൂന വൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുന അസ്സലാമു അലൈക അയ്യുഹ നബി ഫലമ്മ മാത ഖാലു അസ്സലാമു അലൻ നബിയ്യി വഹാദ ഇസ്നാദുൻ സ്വഹീഹുൻ. സ്വഹീഹായ സനദോടുകൂടി അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇത് രേഖപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തഹിയാത്തിൽ സ്വഹാബികൾ അതിനെ നബിയുടെ കാലശേഷം അസ്സലാമു അലൈക എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി, അപ്പോൾ പിന്നെ നബിയുടെ മേൽ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സ്വഹാബികളുടെ ഒരു ഇസ്തിംബാത്തായിരുന്നു, കാരണം നബി ജീവിച്ചിരിക്കും, കാരണം അവർ അറബി ഭാഷ നന്നായി അറിയുന്നവരാണ്. അറബി ഭാഷ അറിയാവുന്ന സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് മരണശേഷം പറയുന്നതിൽ അർത്ഥമില്ല എന്നവർ മനസ്സിലാക്കി അവർ സ്വന്തം നിലക്ക് ആ വേർഡ് കൊണ്ടുവന്നതാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സിഫത്തു സ്വലാത്തിൻ നബി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഒരിക്കലും സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ദിക്റിലെ ലഫ്ളുകൾ മാറ്റുകയില്ല. പ്രത്യേകിച്ചും അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിദ്അത്തിൻ്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്, തശഹുദ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട തശഹുദിൽ, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കപ്പെട്ട തശഹുദിൽ റസൂലുള്ളാഹിൻ്റെ കാലശേഷം തങ്ങളുടെ ഇജ്തിഹാദ് ഒരിക്കലും സ്വഹാബികൾ കടത്തിക്കൂട്ടുകയില്ല. അതിനാൽ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് അവർ നബിയിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വഹാബികൾ അങ്ങനെ ചെയ്തതും അവരങ്ങനെ പറഞ്ഞതുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. രണ്ടാണെങ്കിലും ശരി, ഉലമാക്കളുടെ മൊത്തം കൗലുകളെ പരിശോധിച്ചാൽ അതിൽ നിന്ന് ജംആയി ലഭിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമേ അല്ല. എന്നാൽ അതേ സ്ഥാനത്ത് അസ്സലാമു അലൻ നബി എന്ന് പറയലാണ് കൂടുതൽ ശരിയായതും അത് ജായിസുമാണ്. അപ്പോൾ ഇത് രണ്ടിനും വിരോധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കപ്പെട്ടേക്കാം, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായിരിക്കെ ഖബറിൻ്റെ അടുക്കൽ പോയി പറയുന്ന സലാം അസ്സലാമു അലൈക എന്ന് തന്നെയാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയേണ്ടത്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വഹാബികളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതിൽ ഇജ്മാ ഉണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ, അതാണ് അതിൻ്റെ രീതി. ആ വിഷയത്തിൽ ഇജ്മാവോടുകൂടി ആ സലാം പറയുന്ന രീതി ആദ്യം ആർക്ക് പറയണം പിന്നെ ആർക്ക് പറയണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളങ്ങനെ സലാം പറയുമ്പോൾ എനിക്കെൻ്റെ റൂഹ് അള്ളാഹു തിരിച്ചു തരുന്നുണ്ട്, അപ്പോൾ ഞാൻ ആ സലാം കേൾക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം അഥവാ വഅലൈക്കും അസ്സലാം എന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നുമുണ്ട്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കേൾക്കാനുള്ള സൗകര്യം അള്ളാഹു ആ സന്ദർഭത്തിൽ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവിടെ അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ പോയി പറയുന്നതിൽ വിരോധമില്ല. അപ്പോൾ ദൂരെയുള്ള ആളുകൾ അപ്പോൾ അസ്സലാമു അലൈക എന്ന് പറയുന്നതോ നമസ്കാരത്തിൽ? അതിൽ ഒരു ഉത്തരം, നമസ്കാരത്തിലെ ദിക്റു ദുആകൾ റസൂല് പഠിപ്പിച്ചതുപോലെ മാത്രമേ പാടുള്ളൂ, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക എന്ന് തന്നെ നമ്മൾ പറയുന്നു, ഇത് മാറ്റം വരുത്താൻ പാടില്ലാത്തതുകൊണ്ട്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മുടെ ഹൃദയത്തിൽ ഹുളൂറാക്കിക്കൊണ്ട്, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട്, റസൂലുള്ളാഹിൻ്റെ സുന്നത്തുണ്ട്, റസൂലുള്ളയുടെ ചര്യയുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യം ഒരു വിശ്വാസികളുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സാന്നിധ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാഷാപരമായ ഒരു പ്രയോഗമാണത്, അതിൽ വിരോധമില്ല. ഇപ്പം നമ്മൾ മരിച്ചുപോയ നമ്മളുടെ ഉമ്മയെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നൊക്കെ ഒരാൾ വിളിച്ചേക്കാം മരിച്ചുപോയ. അപ്പോൾ മരിച്ചുപോയ ഉമ്മയെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നൊരാൾ വിളിക്കുന്നത് ഉമ്മയും വാപ്പയും കേൾക്കുന്ന നിലക്കല്ല, പിന്നെയോ ആ സ്നേഹമാണ്, ആ മഹബത്താണ്, അവർ നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു രൂപത്തിലാണ്. ഇതേ രൂപത്തിൽ, ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ആണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസികളുടെ ബന്ധം. അപ്പോൾ ആ ഒരു സ്നേഹപ്രകടനം മാത്രമാണത്, അതിനപ്പുറത്ത് നേർക്ക് നേരെ റസൂല് മരണശേഷവും അതേപോലെ കേൾക്കും എന്ന അർത്ഥത്തിലല്ല. എന്നാൽ ചില തൽപര കക്ഷികളായ ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അസ്സലാമു അലൈക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മരിച്ച റസൂല് കേൾക്കുമെന്നതിന് തെളിവാണ്.
അതുകൊണ്ട് മരിച്ചുപോയ നബിയോട് നമുക്ക് വിളിച്ചു ദുആ ചെയ്യാം, ഷഫാഅത്തിനെ തേടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി കൂടിയാണ് നേരത്തെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സഹാബികൾ വഫാത്തിന് ശേഷം അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അസ്സലാമു അലൈക എന്ന പ്രയോഗം അത് കേവലം ഒരു ആലങ്കാരികമായ നിലക്കുള്ള ഒരു പ്രയോഗം മാത്രമാണ്, ഹഖീഖത്തായതല്ല. എന്നാൽ ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഹഖീഖത്തായത് തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അള്ളാഹു എനിക്ക് റൂഹിനെ തിരിച്ചു തരും, ഞാനത് കേൾക്കും, ഞാൻ സലാം മടക്കും. അപ്പോൾ ദൂരെയുള്ളവർ സലാം പറഞ്ഞാൽ റസൂലുള്ളാഹ് എത്തുമോ? എത്തും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു ചില പ്രത്യേക മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ സലാം പറയുമ്പോൾ ആ മലക്കുകൾ എനിക്കത് എത്തിച്ചു തരും, എല്ലാ വെള്ളിയാഴ്ചയും എനിക്കത് കാണിച്ചു തരും എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓൺ ദി സ്പോട്ടിൽ സംഭവിക്കുന്നതല്ല, മറിച്ച് നമ്മൾ പറയുന്ന സലാം മലക്കുകൾ എത്തിച്ചു കൊടുക്കും, നമ്മൾ പറയുന്ന സ്വലാത്ത് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനത് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യാനാണ്, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് ഗൈബിയായ ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്, നമുക്കതിൻ്റെ രീതി അറിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ ഏർപ്പാടാക്കിയിരിക്കെ നമ്മൾ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മദീനയിലേക്ക് സ്വലാത്ത് ഇത്ര സ്വലാത്ത് എത്തിക്കും, അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബിദഅത്തുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അവരാണ് അത് എത്തിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, അവർക്കതിന് സാധ്യവുമല്ല. ഏത് സ്വലാത്തും സലാമും ഉൾക്കൊള്ളുന്ന ഏത് വാക്കും സലാത്താണ്. അത് ഇബ്രാഹിമി സ്വലാത്താവണമെന്നില്ല, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും സലാത്തായിരുന്നു, സ്വലാത്ത് എന്നുള്ള വാക്കുണ്ടായാൽ മതി. അപ്പോൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം തട്ടിപ്പിൻ്റെ ആളുകളുടെ കെണികളിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അസ്സലാമു അലൈക അയ്യുഹ നബി എന്നും അസ്സലാമു അലൻ നബി, ഇത് രണ്ടും പറയാവുന്നതാണ്, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതേപോലെ തന്നെ ചില റിവായത്തുകളിൽ ഇമാം ദാറുഖുത്നി അടക്കം പല മുഹദ്ദിസുകളും ഉദ്ധരിച്ച റിവായത്തുകളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അസ്സലാമു എന്നതിനു പകരം സലാമുൻ അലൈക അയ്യുഹ നബി, അലിഫ് ലാം ഇല്ലാതെ സലാമുൻ അലൈക അയ്യുഹ നബി. അതേപോലെ തന്നെ സലാമുൻ അലൈന, അലിഫ് ലാം ഒഴിവാക്കിക്കൊണ്ട്. അതേപോലെ തന്നെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ള, അഷ്ഹദു ഇല്ലാതെ രണ്ട് തവണ അഷ്ഹദു ഇല്ലാതെ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ള, അവിടെ അബ്ദുഹു വ റസൂലുഹു എന്ന് ഇല്ലാതെ പറയാം. എന്നാൽ ചില റിവായത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂൽ. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയാം, സലാമുൻ അലൈക എന്നും പറയാം, സലാമുൻ അലൈന എന്ന് പറയാം. അഷ്ഹദു എന്നത് രണ്ട് തവണ ആവർത്തിക്കാതെ പറയാം. മുഹമ്മദ് റസൂലുള്ള എന്നും പറയാൻ മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നും പറയാം. ഇതൊക്കെ സ്ഥിരപ്പെട്ട റിവായത്തുകളിൽ വന്നതാണ്. ഇനിയുള്ള മറ്റൊരു തഹിയ്യത്ത് അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇമാം ദാറുഖുത്നി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയ്യി വറഹ്മത്തുല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല ഇബ്നു ഉമർ സിദ്തു ഫീഹാ വബറകാതുഹു, ഞാൻ വബറകാതുഹു എന്നുകൂടി കൂട്ടും. കാരണം എന്താണ്? മറ്റു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടതിൽ എത്രയേ ഉള്ളൂ, വറഹ്മത്തുള്ളാന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറയുകയാണ് വബറക്കാത്തു എന്ന് ഞാൻ വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചു? മറ്റു റിവായത്തുകളിൽ ഉള്ളത് കൊണ്ട്. അല്ലാതെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു സ്വന്തം വക വർദ്ധിപ്പിച്ചതല്ല. കാരണം ആ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത ഉള്ള ആളായിരുന്നു ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻ. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് ഒരാൾ തുമ്മിയ സന്ദർഭത്തിൽ, നമുക്കറിയാം തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയും, അപ്പോൾ റഹ്മത്തിന് വേണ്ടി മറ്റേ ആൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വസ്സലാത്തു അലൻ നബിയ്യി, നബിയുടെ പേരിൽ സ്വലാത്തും ഉണ്ടാകട്ടെ എന്ന് ഒരാൾ സിയാദത്തായി പറയുകയുണ്ടായി. യർഹമുക്കുല്ലാഹ് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും,
അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. അങ്ങനെ തുമ്മിയ സന്ദർഭത്തിൽ അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്നുള്ള കൗലൊക്കെ ശരിയാണ്, പക്ഷേ ഈ സന്ദർഭത്തിൽ അത് പറയാൻ പറ്റൂല, കാരണം റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം ചില ആളുകൾ നല്ലതല്ലേ നല്ല ദിക്റല്ലേ എന്നൊക്കെ പറഞ്ഞു പറയും, പക്ഷേ സഹാബികൾ പറയുന്നത് എത്ര നല്ല ദിക്റാണെങ്കിലും റസൂലുള്ള പഠിപ്പിച്ച സാഹചര്യത്തിലും സന്ദർഭത്തിലും മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി തന്ന സ്വഹാബി ഒരിക്കലും ഞാൻ എൻ്റെ വക കൂട്ടി എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷറഹിൽ ഉലമാക്കൾ പറഞ്ഞു മറ്റു റിവായത്തുകളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് ഖാല ഇബ്നു ഉമർ വസിദ്തു ഫീഹാ വഹ്ദഹു ലാ ശരീക ലഹു. ശ്രദ്ധിക്കുക, വസിദ്തു ഫീഹാ വഹ്ദഹു ലാ ശരീക ലഹു. ഇപ്പം നേരത്തെ പഠിച്ച അത്തഹിയാത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഇതിൽ ഇതാണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അത് നമ്മൾ നേരത്തെ പഠിച്ച റിവായത്തുകളിൽ ഇല്ല. എന്നിട്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇത് അദ്ദേഹം സ്വന്തം നിലക്ക് പറഞ്ഞതാണോ അല്ല എന്നതിനുള്ള ശക്തമായ തെളിവാണ് ഇമാം നസാഇ അദ്ദേഹത്തിൻ്റെ അസ്സുനനുൽ കുബ്രയിൽ അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട അത്തഹിയാത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന ഇൻദൽ ഖഅബത്തി ഫൽയകുൻ മിൻ അവ്വലി ഖൗലി അഹദികും. നിങ്ങൾ തശഹുദിനു വേണ്ടി ഇരുന്നാൽ ആദ്യം പറയേണ്ടത് അത്തഹിയാത്തു അത്തയ്യിബാത്തു അസ്സലവാത്തു ലില്ലാ. അത്തഹിയാത്തു അത്തയ്യിബാത്തു അസ്സലവാത്തു ലില്ലാ. ഇത് തഹിയ്യത്തു അബി മൂസ അഷ്അരി എന്നറിയപ്പെടുന്ന തഹിയ്യത്താണ്. അതിലെ ഘടന എങ്ങനെയാണ്? അത്തഹിയാത്തു അത്തയ്യിബാത്തു അസ്സലവാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ അവിടെ വഹ്ദഹു ലാ ശരീക ലഹു എന്നാര് പറയാണ്? അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു പറയാണ്. അതാണ് നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഹ്ദഹു ലാ ശരീക ലഹു എന്ന് ഞാൻ അധികം പറയും, കാരണം ഞാൻ കേട്ടിട്ടില്ലെങ്കിലും മറ്റു സ്വഹാബികൾ ആ നിലക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ തഹിയ്യത്താണ്. പിന്നെയുള്ളത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ രേഖപ്പെടുത്തുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി പറയുകയാണ്, അന്നഹു സമിഅ ഉമർ ഇബ്നുൽ ഖത്താബി വഹുവ അലൽ മിംബരി യുഅല്ലിമു നാസ തശഹ്ഹുദ. മിംബറിൽ നിന്നുകൊണ്ട് തശഹ്ഹുദ് പഠിപ്പിച്ചു എന്നാണ്. അത് പല സ്വഹാബികളിൽ നിന്നും കാണാൻ സാധിക്കും. അവരുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ അവരുടെ വെള്ളിയാഴ്ച ഖുതുബകൾ അധികവും ഖുർആൻ പാരായണമായിരുന്നു എന്നാണ്. ചില സ്വഹാബികളുടെ ഖുതുബ ഖുർആനിൻ്റെ പാരായണം മാത്രമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിൽ മാതൃകയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹദീസുകൾ പഠിപ്പിക്കുകയും ചില ദിക്ർ ദുആകൾ ഖുതുബയിൽ അവർ പഠിപ്പിച്ചിരുന്നു. അതിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു മിമ്പറിൽ വെച്ച് തശഹ്ഹുദ് പഠിപ്പിച്ചിരുന്നു എന്നാണ്. അതിൽ ഉപയോഗിച്ച വാക്ക് നോക്കൂ, അത്തഹിയാത്തു ലില്ലാഹി അസ്സാകിയാത്തു ലില്ലാഹി അത്തയ്യിബാത്തു അസ്സലവാത്തു ലില്ലാഹ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യത്യസ്തമായി അത്തഹിയാത്തു ലില്ലാഹി അൽ മുബാറകാത്തു എന്നതിൻ്റെ സ്ഥാനത്ത് അസ്സാകിയാത്തു ലില്ലാഹ്. സാക്കിയാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. സക്കാത്ത് എന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥമുണ്ട്. അൽ ബറക്കത്തു വന്നമ, ബറക്കത്തിന് സക്കാത്ത് എന്ന് പറയും. അപ്പോൾ മുബാറക്കൻ എന്നതിൻ്റെ പര്യായമാണത്. അതേപോലെ തന്നെ സക്കാത്തു അത്തഹാറ, തഹാറ ശുദ്ധിക്ക് സക്കാത്ത് എന്ന് പറയും. സക്കാത്തു അസ്സലാഹു, സലാഹിന് നല്ല അവസ്ഥക്ക് സക്കാത്ത് എന്ന് പറയും. പരിശുദ്ധിക്ക് സക്കാത്ത് എന്ന് പറയും. ഏതൊന്നിലെയും നല്ലതിനെക്കുറിച്ച് സക്കാത്ത് എന്ന് പറയും. നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാമല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കുട്ടിയെ അദ്ദേഹം വധിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, സകിയതായ ഒരു നഫ്സിനെയാണോ താങ്കൾ കൊന്നു കളഞ്ഞത് ഒരു പാപവും ചെയ്യാതെ? അപ്പോൾ അവിടെ സകിയത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത്. അപ്പോൾ ആ സാക്കിയാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായവ, മുബാറക്കായവ, നന്മ നിറഞ്ഞവ. അപ്പോൾ ഈ ഒരു വേർഡ് നമുക്ക് ഇടക്കിടക്ക് അത്തഹിയാത്തിൽ എപ്പോഴും വേണ്ട, എല്ലാ വേർഡും ഒരുമിച്ച് വേണ്ട. ആദ്യത്തെ തശഹുദിൽ
പഠിച്ച ഒരു രീതി, രണ്ടാമത്തെ തശഹുദിൽ മറ്റൊരു രീതി, വേറൊരു നമസ്കാരത്തിൽ വേറൊരു രീതി. അങ്ങനെ ഈ രീതികളൊക്കെ ഇടക്കിടക്ക് അപ്ലൈ ചെയ്താൽ ഇതൊക്കെ മറന്നു പോവാതെ ഈ സുന്നത്തുകളുടെയൊക്കെ കൂലി നമുക്ക് കിട്ടുന്നതാണ്. ബാക്കിയെല്ലാം നേരത്തെ പഠിപ്പിച്ചതുപോലെ തന്നെ. അസ്സലാമു അലൈക അയ്യുഹ നബി മുതൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ അസ്സാകിയാത്ത് എന്നുള്ളത് അതേ അമാലു സാലിഹാത്ത് സൽക്കർമ്മങ്ങളാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഹംദും സനാഹുകളുമാണ്, അധികരിച്ച സനാഹുകളാണ് എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാ നന്മകളുമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ബറക്കത്ത് നിറഞ്ഞതാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബീ ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിലുള്ളത് അത്തഹിയാത്തു തയ്യിബാത്തു സ്വലവാത്തു സാക്കിയാത്തു ലില്ലാഹ്. നോക്കൂ, അതിൻ്റെ ഘടന അങ്ങനെയാണ്. التحيات الطيبات الصلوات الزاكيات لله السلام على النبي ورحمه الله നോക്കൂ, ആയിഷ റളിയല്ലാഹു പറയുന്നത് അസ്സലാമു അലൻ നബി അങ്ങനെയാ പറഞ്ഞത്. അപ്പോൾ നബിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു വരെ പറഞ്ഞത് അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് ഇമാം അസ്സറാജ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ സമാഹാരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇതേ ലഫ്ൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് സ്വഹീഹായ സനദാണെന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി നേരത്തെ പറയുകയും ചെയ്തു. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അത്തഹിയ്യത്താണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ ഏഴ് കാര്യങ്ങളുണ്ട് എന്നാണ് അബൂ മൂസ അൽ-അശ്ഇരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തശഹുദായി. ഏതൊക്കെയാണ് ഏഴ് കാര്യങ്ങൾ? അത് എണ്ണുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കൊരു ഏകദേശം മനസ്സിലാക്കാം. അത്തഹിയാത്തു ലില്ലാഹ് ഒന്ന്, അൽ മുബാറക്കാത്തു അല്ലെങ്കിൽ അസ്സാകിയാത്തു ലില്ലാഹ് രണ്ട്, അത്തയ്യിബാത്തു മൂന്ന്, അസ്സലവാത്തു നാല്, പിന്നെയുള്ളത് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഞ്ച്, അസ്സലാമു അലൈനാ വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ ആറ്, പിന്നെ തശഹുദ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ മൂസ അൽ-അശ്ഇരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സബ്ഉ കലിമാത്തിൻ വഹിയ തഹിയ്യത്തു സ്വലാഹ്, സബ്ഉ കലിമാത്ത് വഹിയ തഹിയ്യത്തു സ്വലാഹ്, സ്വലാത്തിലെ തഹിയ്യത്ത് ഈ സബ്ഉ, ഈ ഏഴ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് സമഗ്രമായ സമ്പൂർണമായ അത്തഹിയ്യത്താണ്. ലഫ്ളുകളിൽ മാറ്റമുണ്ടെങ്കിൽ വിരോധമില്ല. ഈ കാര്യങ്ങൾ അതിലൊത്തു വന്നാൽ മതിയാകുന്നതാണ്. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.